അപ്പൊ രക്ഷിതാക്കളെ വിചാരിച്ചു പിന്നെ പോട്ടെ, ഏതായാലും അല്ല പോട്ടെ എന്ന് വിചാരിച്ചു, ഒരു ശല്യം ഒഴിവായല്ലോ എന്ന് വിചാരിച്ചു. ഏത് കാര്യത്തിൽ നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരേ ഒരാൾ. അതെ, അപ്പൊ ഏതായാലും യശോദിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനം രണ്ടു വയസ്സുള്ള കുട്ടിക്ക് അനുകരിക്കാൻ പറ്റുന്ന ആളുടെ ചിരിയാണോ ആശയച്ചിരി ചിരി എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ചോദ്യം. നിഷ്കളങ്കമായ ചിരി എല്ലാവർക്കും അനുകരിക്കാൻ പറ്റും, പക്ഷെ ബാലേട്ടാന്ന് പറയാൻ പറ്റുന്നില്ല. സമാർന്നു ചിരിച്ചു വാഴാം, വെല്ലും കവും ഇളകുന്നൊരു കാറ്റുവീശ, ചൊല്ലും കലയ്ക്കു വടിവൊത്തൊരു നാദമാകാം, എല്ലാവർക്കും ഇഷ്ടമിതു തെല്ലിട കേട്ടിരിക്കാം. ഹൃദയപൂർവം രാജഗിരി. ഹായ്, ഗുഡ് മോർണിംഗ്. ഈ പ്രോഗ്രാമിന്റെ ഒരു വിഭാഗം അനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഹോ ആ അനുഭവം എന്റെ ഉള്ളിൽ വല്ലാതെ തറച്ചുപോയി എന്ന്, അല്ലെങ്കിൽ ഹോ ഭാഗ്യത്തിന് ആ അനുഭവം എന്റെ ഉള്ളിൽ തട്ടാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ. ഒരനുഭവവും ഉള്ളിൽ തട്ടാത്തതായിട്ടില്ല, ഉള്ളിൽ തട്ടുന്നതാണ് അനുഭവം. ഈ അനുഭവം ഉള്ളിലുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നാണ് ഇത്തരം കമന്റുകൾ വരുന്നത്. ഒരു സംഭവം ഓരോരുത്തരിലും ഉണ്ടാക്കുന്ന മാറ്റം പലതരത്തിലുള്ളതായിരിക്കും. ചിലർക്ക് വിഷമിച്ചിരിക്കുമ്പോൾ ഒന്നിലും താല്പര്യം കാണില്ല. അയാളുടെ അടുത്തേക്ക് അപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് മുട്ടിലിഴഞ്ഞു വന്ന് നൊണ്ണു കാട്ടി ചിരിച്ചാലും ശബ്ദമുണ്ടാക്കിയാലും ഒന്നും അയാൾക്ക് യാതൊന്നും തോന്നുകയില്ല. പക്ഷെ അവൻ കളി തുടർന്നു കൊണ്ടേയിരുന്നാൽ പതുക്കെ അയാളുടെ ശ്രദ്ധ അവനിലേക്ക് മാറും. പിന്നീട് അതിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും കുറേ നേരം കഴിയുമ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവനും അവനിൽ ലയിച്ചു ചേരുകയും ചെയ്യും. മുട്ടുകാലിൽ ഇഴഞ്ഞു കളിച്ച അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണു പോയാൽ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് അവനെ എടുത്ത് കരച്ചിലടക്കാൻ ശ്രമിക്കും. വിഷമാവസ്ഥയുടെ തീവ്രത ലഘൂകരിക്കപ്പെട്ട അഥവാ അന്തരംഗത്തെ ബാധിക്കാത്ത നിലയിലേക്ക് പരിണമിച്ചത് കൊണ്ടാണ് അയാൾക്ക് അതിനെല്ലാം സാധിച്ചത്. ഇങ്ങനെ കീഴ്മേൽ മറിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അന്തരംഗത്തിന്റെ ഉപരിതലത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി അനുഭവിക്കാനുള്ള വൈഭവം ഉണ്ടാക്കിയെടുക്കുക എന്നത് ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് നല്ലത്. സോ ഒന്നും ഉള്ളിലേക്ക് ഓവറായി എടുക്കേണ്ട, അനുഭവങ്ങൾ വരട്ടെ എന്ന്, വന്നു പോവട്ടെ, വെറും കാഴ്ചക്കാരായി നിൽക്കുക, അതാണ് നല്ലത്. സോ എല്ലാ കാഴ്ചക്കാർക്കുമായി ഞാൻ ഇന്നും ആരംഭിക്കുന്നു ഹൃദയപൂർവം രാജഗിരി, സ്പോൺസർഡ് ബൈ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ് ആണ്. പ്രോഗ്രാം പ്രസന്റേഴ്സ് നിങ്ങളുടെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയും ആശലതയും. പാർക്കിൻസൺസ് രോഗം, ചലന സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സമഗ്ര പരിചരണം ഉറപ്പു നൽകുന്ന സമ്പൂർണ്ണ ചികിത്സാ കേന്ദ്രവുമായി രാജഗിരി ഹോസ്പിറ്റൽ നിങ്ങൾക്കൊപ്പം. DBS അഥവാ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സകൾ ഇനി ഒരു കുടക്കീഴിൽ. രാജഗിരി ഹോസ്പിറ്റൽ ആലുവ. വി കെയർ, വി ക്യൂർ. ഹലോ, ഡേവിസ് ആണോ? അതെ, ഇത് ഹൃദയപൂർവം രാജഗിരിയിൽ നിന്ന് ആശലതയാണ്. വളരെ സന്തോഷം. ഡേവിസിന്റെ കത്തൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. മറന്നു പോയതല്ല, കത്തിങ്ങനെ എടുക്കുമ്പോ വൺ ബൈ വൺ ആയിട്ട് എടുക്കുമ്പോ ഞാൻ അയക്കാൻ മറന്നു പോയതാണ്. അത് ശരി ശരി, അങ്ങനെയാണ് അല്ലേ. ഡേവിസ് എന്താ ചെയ്യുന്നേ? ഞാൻ ആർച്ചിയായിരുന്നു, കാസർഗോഡ് ആർച്ചിയായിരുന്നു. അപ്പൊ ഇപ്പൊ റിട്ടയർ ചെയ്തു? ഏത് വർഷം റിട്ടയർ ചെയ്തു? ജസ്റ്റ് റിട്ടയർ ചെയ്തിട്ടേള്ളോ. ഓക്കെ ഓക്കെ. ഏത് നാട്ടുകാരനാണ്? എറണാകുളാണോ വീട്? ഓക്കെ, എറണാകുളത്ത് എവിടെയാ? മൂക്കല്ലൂർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ് ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ്, രണ്ട് മക്കള്. അവര് പഠിക്കുന്നു. മക്കൾ എന്തിനാ പഠിക്കുന്നേ? മകൾ നേഴ്സിംഗില്, മകൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ഇപ്പോ ഞാനിങ്ങനെ റിട്ടയർ വെക്കുന്നു.
കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ചേക്കുന്നു. അത് ശരി. നമ്മുടെ വേണുഗോപാൽ സാറിനെ ഒക്കെ അറിയോ? പിന്നെ വേണുഗോപാൽ സാറിന് ആദർ സാറ്, എല്ലാവരും പിന്നെ അറിയറിയറിയ എന്റെ സീനിയറാണ് വേണുഗോപാൽ സാറ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പാലക്കാടായിരുന്നു. പിന്നെ പാലക്കാടായിരുന്ന സമയത്ത് അന്ന് ഒരു ബർത്ത്ഡേ വിളിച്ചത് ബാലറ്റ് വിളിച്ചിട്ടുണ്ട് പണ്ട്. പണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവരൊക്കെ നമ്മുടെയും സുഹൃത്തുക്കളാണ്. വേണു സാറിന്റെ റിട്ടയർമെന്റ് മാഡം ഒരു നല്ലൊരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. ആണല്ലേ? അപ്പൊ വളരെ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. കത്തിലൂടെ ആണെങ്കിലും ആളെ നമുക്ക് പിടികിട്ടിയല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ നാട്ടുകാരനല്ല, കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ആയിരിക്കുന്ന വിചാരിച്ചത് നാട്. ഈ നാട്ടില് ഒന്നര വർഷം വർക്ക് ചെയ്തിട്ടുള്ളൂ സർവീസില്, ബാക്കിയൊക്കെ പുറത്തായിരുന്നു അല്ലേ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളും ചെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ. അയ്യാളം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടാണ്, മറ്റേ ആ ലേഡി ഗായിക ഉണ്ടല്ലോ, ഒരു നല്ലൊരു പുത്തിയ ഒരു സൗണ്ട് ഉള്ള, വടക്കിനി കോരയിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതായത് അനുരാധ ശ്രീരാം. വേറിട്ട സൗണ്ട് ആണ്. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് വെച്ചു തരാം. വീട്ടിലെല്ലാരും അടുത്തും അന്വേഷണം പറയൂ കേട്ടോ. ആരാധനയൊന്നും വേണ്ട, സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതില്. ഇതാ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടോളൂ. വൃക്കയിലുണ്ടാകുന്ന മുഴകളെ നീക്കം ചെയ്യുന്ന പാർഷ്യൽ നെഫ്രെക്ടമി പോലുള്ള ശസ്ത്രക്രിയകൾ ഇനി റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. സങ്കീർണതകളില്ലാതെ സൂക്ഷ്മവും കൃത്യതയുമാർന്ന ശസ്ത്രക്രിയകൾക്കായി രാജഗിരി റോബോട്ടിക് സർജറി സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. നമസ്കാരം. അച്ചിച്ചി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ കത്തിനകത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതെ, ഞാൻ ബാലേട്ടന്റെ ഇന്റർവ്യൂ കണ്ടു. അത് ശരി. നിങ്ങൾ എന്തൊക്കെയാ അതില് പറഞ്ഞത്? ഇനി എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, ഞാനത് എന്റെ അന്ന് അഭിമുഖം നടത്തിയ ടീമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആശേച്ചിയെ ഞാൻ അഭിമുഖം ചെയ്യുന്നു. ഓ, നല്ല രസമായിരിക്കും അല്ലേ? അതോടുകൂടി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് നമ്മുടെ തനി സ്വഭാവം മനസ്സിലാവും. ഇതുവരെ അവരെ ശബ്ദേ കേട്ടിട്ടുള്ളൂ, ഇപ്പം നമ്മുടെ യഥാർത്ഥ രൂപം അവർക്ക് പിടികിട്ടും. ഓക്കെ, പ്രിയമുള്ള ഹൃദയപൂർവ്വം രാജഗിരി ടീമിന് നമസ്കാരം. നമസ്കാരം. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രഭാതങ്ങളെ സാർത്ഥകമാക്കുന്ന, ചിന്തിക്കാനും ചിരിപ്പിക്കാനും അല്പം കണ്ണ് നനയാനുമുള്ള ആ ഒരു അരമണിക്കൂർ സ്വയം മറക്കാൻ സഹായിക്കുന്ന നിങ്ങൾക്ക് നന്ദി, സ്നേഹം, സന്തോഷം. ഇവിടെ എന്റെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ആരാധകൻ കൂടിയുണ്ട്. ഒരു കുഞ്ഞാരാധകൻ. അതെ, എന്റെ കുഞ്ഞുമോൻ തന്നെ. ധ്രുവ് കൃഷ്ണ എന്നാണ് അവന്റെ പേര്. ശരി. ഇപ്പോൾ ഒരുവിധം നന്നായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 വയസ്സ് കഴിഞ്ഞതേയുള്ളൂ. ഞാൻ റേഡിയോ വയ്ക്കുമ്പോഴേക്കും ചോദിക്കും, അച്ഛമ്മേ ആച്ചീച്ചി എന്ന് പറയും. അതായത് ഇങ്ങളെ വന്നൂന്ന്. ആശേച്ചിയാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. റേഡിയോയിലെ എല്ലാ പരിപാടിയിലും ആശേച്ചിയാണ് എന്നാണ് അവന്റെ വിചാരം. ഒച്ചക്ക് വെച്ചാലും ചോദിക്കും ആച്ചീച്ചി എന്ന്. ആദ്യം ചിരിച്ചുകൊണ്ടാണ് ചോദ്യം. ആശേച്ചിയുടെ ചിരി തന്നെ, ആശേച്ചി എങ്ങനെ ചിരിക്കുക എന്ന് ചോദിക്കേണ്ട താമസം അപ്പ വരും ചിരി. അവൻ ഒരുമാതിരി എല്ലാ ശബ്ദങ്ങളും ഇമിറ്റേറ്റ് ചെയ്യും. ചുറ്റുപാടുമുള്ള ഒട്ടുമിക്ക ശബ്ദങ്ങളും, അണ്ണാൻ, കാക്ക, കിളികൾ, പൂച്ച, ആശാലത തുടങ്ങി ഏത് ജീവിയെ കുറിച്ചും അവൻ നന്നായിട്ട്. എനിക്ക് മനസ്സിലായി, എനിക്കിട്ട് കൊട്ടിയതാണ്. അല്ല, അതിൽ ഒന്ന് മാത്രം നമ്മള് ചേർത്തു. അതുപോലെ എന്നെ നല്ലോണം കുറ്റം കാണിക്കും. ഞാൻ പല്ല് തേക്കുന്നത്, അടുക്കളയിൽ നിൽക്കുന്ന പോസ്റ്ററുകളെല്ലാം, അച്ചാച്ചന്റെ ചുമയും കൂർക്കം വലിയും ഗുളിക കടിക്കുന്നതും എല്ലാം അതുപോലെ തന്നെ കാണിക്കും. ഓഹോ, ബാലേട്ടെന്ന് പറയാൻ അറിയില്ല, ബാട്ട എന്നാണ് പറയുന്നത്. എന്നാലും നിങ്ങളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ് കേട്ടോ. പരിപാടിയുള്ള സമയം ശല്യം ചെയ്യാതെ കേൾക്കാൻ അവൻ സമ്മതിക്കും. എന്തായാലും നിങ്ങളുടെ ഭാഗ്യം തന്നെ കൂട്ടരെ. പുതിയ തലമുറകളിലേക്കും ഇഷ്ടങ്ങളും സ്നേഹവും പകരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ. എഴുതുന്നതിനേക്കാൾ തൃപ്തിയാണ് നിങ്ങളുടെ വായന കേൾക്കുമ്പോൾ. എല്ലാം ഈശ്വര അനുഗ്രഹം. വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ യശോദേച്ചിയാണ് അവണൂരിൽ നിന്ന് കത്ത് അയച്ചിരിക്കുന്നത്. യശോദേച്ചി, വളരെ സന്തോഷം. കുഞ്ഞുവാവുകളൊക്കെ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നു, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോ ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, വിഷ്ണു എന്നാണ് അവന്റെ പേര്, അവന് ലീവ് എടുത്ത് വിളിക്കാൻ വേണ്ടി കാത്തിരുന്നു. കാരണം രാവിലെയാണല്ലോ കോൾസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അന്ന് ക്ലാസ്സിൽ പോകാതെ കാത്തിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെ കുട്ടികൾ ലീവ് എടുത്ത് ഈ ഒരു പ്രോഗ്രാമിൽ വിളിക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് ദൈവത്തിനോട് നന്ദി പറയേണ്ടത് എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. കാരണം ഈ ലോകത്ത് ആരെങ്കിലും ഒരാള് നമ്മളെ അംഗീകരിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. കുട്ടികൾക്ക് ലീവ് എടുക്കാൻ അവർ പല കാരണങ്ങളും പറയും.
അന്ന് കണ്ടെത്തിയ ഒരു കാരണം എന്ന് പറയുന്നത് ആശിച്ച് വിളിക്കാന്നുള്ള. അപ്പൊ രക്ഷിതാക്കളെ വിചാരിച്ചു പിന്നെ പോട്ടെ, ഏതായാലും വിചാരിക്കുന്നേ അല്ല പോട്ടെ എന്ന് വിചാരിച്ചു, ഒരു ശല്യം ഒഴിവായല്ലോ എന്ന് വിചാരിച്ചു. നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരേ ഒരാൾ. അതെ. അപ്പൊ ഏതായാലും യശോദിച്ചി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനം രണ്ടു വയസ്സുള്ള കുട്ടിക്ക് അനുകരിക്കാൻ പറ്റുന്ന ആളുടെ ചിരിയാണോ ആശിച്ചിയുടെ ചിരി എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ചോദ്യം. നിഷ്കളങ്കമായ ചിരി എല്ലാവർക്കും അനുകരിക്കാൻ പറ്റും, പക്ഷെ ബാലേട്ടാന്ന് പറയാൻ പറ്റുന്നില്ല. നവജാത ശിശു പരിചരണത്തിൽ കൂടുതൽ കരുത്തോടെ രാജഗിരി ഹോസ്പിറ്റൽ നിങ്ങൾക്കൊപ്പം. അതിവിദഗ്ധരായ ഡോക്ടർമാരും പ്രത്യേകം പരിശീലനം നേടിയ നഴ്സുമാരും ഉൾപ്പെട്ട സുസജ്ജമായ നിയോനാറ്റോളജി വിഭാഗം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ലെവൽ 3 നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നവജാത ശിശുക്കൾക്ക് മികവാർന്ന സമഗ്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. വി കെയർ, വി ക്യൂർ. എന്റെ കൃഷ്ണ, എപ്പോഴും എന്റെ നാവിൽ വരുന്ന മന്ത്രം ഇതാണ്. ഈ ലെറ്റർ നിങ്ങൾ വായിക്കുമോ എന്നറിയില്ല, എങ്കിലും ഞാൻ എഴുതട്ടെ. ആശിച്ചി ബാലട്ട, സുഖം തന്നെയല്ലേ? സുഖാണ്. ഞാൻ വേണുഗോപാൽ. എന്റെ ജനനവും 4-ാം ക്ലാസ് വരെയുള്ള പഠനവും കൊടുങ്ങല്ലൂരായിരുന്നു. അതിനുശേഷം കൊച്ചിയിലേക്ക് പോന്നു. അച്ഛനിവിടെ ഒരു വീടും കടയും വിലയ്ക്ക് വാങ്ങി. പിന്നീട് ഞങ്ങൾ കൊച്ചിക്കാരായി. സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. 8 മക്കളിൽ ഏറ്റവും കുരുത്തക്കേട് എനിക്കായിരുന്നു. 8-ാം ക്ലാസ് മുതൽ അച്ഛൻ വലിച്ചു കളയുന്ന ബീഡിക്കുറ്റിയിൽ നിന്നുമായിരുന്നു എന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് സ്ഥിരമാക്കി. കടയിലാണെങ്കിൽ സിഗരറ്റ് ഹോൾസെയിൽ കച്ചവടവും ഉണ്ട്. അച്ഛനും ചേട്ടനും ജോലിക്കാരും ഒക്കെ ഉണ്ട് എങ്കിലും ഞാനൊരു വിസിറ്റ് നടത്തി എനിക്ക് ആവശ്യമുള്ളതൊക്കെയും എടുത്ത് അത് കൂട്ടുകാർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തു പോന്നു. 10-ാം ക്ലാസ് വരെ ഒരു വിധം എത്തപ്പെട്ടു. പരീക്ഷ എഴുതണമെങ്കിൽ പഠിക്കണ്ടേ? അതിനു മുന്നേ തന്നെ സ്കൂളിൽ നിന്നും എന്നെ പടിയിറക്കി. പിന്നെ കുറെ നാൾ കറക്കം തന്നെയായിരുന്നു. ഒരു നാൾ അച്ഛന്റെ കൽപ്പന വന്നു, നിന്റെ കറക്കമൊക്കെ നിർത്തി കടയിൽ കയറിക്കോ എന്ന്. അങ്ങനെ ഞാനും ഒരു കച്ചവടക്കാരനായി. എങ്കിലും കറക്കത്തിനും ഉഴപ്പിനും ഒന്നും ഒരു കുറവുമില്ലായിരുന്നു. അച്ഛൻ കർശനക്കാരനായപ്പോൾ അമ്മയാണ് മക്കൾക്ക് എന്തിനും സപ്പോർട്ടായിരുന്നത്. ഞങ്ങളുടെ കടയിൽ പൂക്കട, സിഗരറ്റ്, ബുക്ക് സ്റ്റാൾ എന്നിവയാണ് നടത്തിയിരുന്നത്. കച്ചവടമെല്ലാം കഴിഞ്ഞ് രാത്രി അച്ഛൻ ചാക്കിലാണ് പണം കൊണ്ടുവന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്നത്. അത്രയും കച്ചവടമായിരുന്നു ഞങ്ങൾക്ക്. 1990-2000 ഈ കാലഘട്ടത്തിലാണിത്. അങ്ങനെ ഇരിക്കും, ഒരു ദിവസം മുല്ലപ്പൂമാല വാങ്ങാൻ വന്ന പെൺകുട്ടിയോട് മാല ഉയർത്തിക്കാട്ടി നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചത് അച്ഛൻ കാണാനിടയായി. പിറ്റേ ദിവസം ബ്രോക്കറെ വിളിച്ച് ഇവൻ ഒരു പെണ്ണ് നോക്കിക്കോ എന്ന് പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം നടന്നു. അപ്പോഴെന്റെ പ്രായം 24. വെരി ഗുഡ്. എന്റെ പങ്കാളിക്ക് 23. കൊച്ചിക്കാരി തന്നെയായിരുന്നു. പണത്തിനൊട്ടും പ്രയാസമില്ലാത്ത ജീവിതമായിരുന്നു ഞങ്ങളുടേത്. ഓരോരുത്തർക്കും ഓരോ കുടുംബമായപ്പോൾ കച്ചവടമൊക്കെ നിർത്തി അവരവരുടെ രീതിയിൽ സ്വന്തമായി കടയിൽ തന്നെ കച്ചവടം തുടങ്ങി. പണത്തിന്റെ വില അന്ന് മുതൽ അറിയാൻ തുടങ്ങി. എനിക്ക് മാത്രം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കടത്തിലായി. ഇതിനിടയിൽ എനിക്ക് 2 മക്കൾ ജനിച്ചു. എനിക്കൊരുപാട് കൂട്ടുകാരുണ്ട്. ഞാനുള്ളപ്പോൾ എന്നോടൊപ്പം അവരും കടയിലുണ്ടാകും. എന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ലായിരുന്നു. ഇതിന്റെ പേരിൽ ഞങ്ങൾ വഴക്കിടുക പതിവായി. സാധനങ്ങൾ ഇറക്കാൻ പണമില്ലാതെ വന്നപ്പോൾ പലിശയ്ക്ക് പണം വാങ്ങി. ഇതിനൊപ്പം കൂട്ടുകാർക്കും വാങ്ങിക്കൊടുത്തു. എല്ലാം എന്റെ തലയിലായി. പലിശ കൊടുക്കാതെ വന്നപ്പോൾ ഭീഷണിയായി. ഭാര്യയെയും എന്റെ മക്കളെയും അവർ വില പറഞ്ഞു. നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എത്തിയപ്പോൾ ഞാൻ കടയിൽ കയറാതെയായി. ഈ സാഹചര്യത്തിൽ കടയുടെ ഒരു ഭാഗം മറച്ചെടുത്ത് ഭാര്യ കടയിൽ കയറി കച്ചവടം ആരംഭിച്ചു. കൂട്ടുകാർക്കൊന്നും കടയിൽ കയറാൻ പറ്റാത്ത സാഹചര്യം അവൾ ഉണ്ടാക്കി. പലിശക്കാരെയൊക്കെ അവൾ തന്നെ പറഞ്ഞു നിർത്തി. കുറേശ്ശി അവരുടെ കടങ്ങൾ തീർക്കുകയും നല്ല രീതിയിൽ കച്ചവടം നടത്തുകയും ചെയ്തു. മകനും കൂടി അതിൽ സഹായിച്ചു. ഞാൻ ഇടയ്ക്ക് കടയിൽ കയറിയാൽ നല്ലൊരു വാണിംഗ് എനിക്ക് അവൾ തരുമായിരുന്നു. അതിനിടയിൽ ഒരു PSC ടെസ്റ്റ് എഴുതിയിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർ നിർമാല്യം തൊഴുത് ശയനപ്രദക്ഷിണം നടത്തുകയും എന്റെ രീതിയായിരുന്നു. എന്റെ ഭാഗ്യമാണോ എന്റെ മക്കളുടെ ഭാഗ്യമാണോ എന്നറിയില്ല, എനിക്ക് KCB യിൽ ജോലി കിട്ടി. എവിടെ വേണം എന്ന ചോദ്യത്തിന് ഗുരുവായൂർ മതി എന്നാണ് ഞാൻ എഴുതിയത്. അങ്ങനെ ആദ്യ പോസ്റ്റ് ഗുരുവായൂരിൽ തുടങ്ങി. എന്നും കണ്ണനെ തൊഴുത് ജോലിയുമായി ഞാൻ അങ്ങനെ കഴിഞ്ഞു. ഒരു സത്യം പറയാം, എന്റെ ആദ്യ ജോലി ക്ലീനിങ് ആയിരുന്നു. പിന്നെ പതിയെ പതിയെ ലൈൻമാനായി മാറി. അത്രയും പഠിത്തമേ ഉള്ളൂ എനിക്ക്. വീടിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ നടത്താൻ ഒരു ലോൺ എടുക്കാം എന്ന് കരുതി ലോണിന് അപേക്ഷിച്ചു. എനിക്ക് വേണ്ടി ജാമ്യം നിന്നത് ഓഫീസിലുള്ള എഞ്ചിനീയർ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ തുക തന്നെ ലോൺ എടുത്തു. 6 മാസം വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ലോൺ അടഞ്ഞു പോന്നു. പിന്നീട് കൈക്കൂലി വാങ്ങിയതിനെ തുടർന്ന് എഞ്ചിനീയറെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അപ്പോൾ അയാളുടെ തുക കൂടി ഞാൻ അടക്കേണ്ടി വന്നു. പാപി ചെല്ലുന്നിടം പാതാളം എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കാര്യം അത് കറക്റ്റായി വന്നു. എങ്കിലും ഞാൻ ഇയാളെ കാണാൻ ഇയാളുടെ നാട്ടിൽ ചെന്ന് ഭാര്യ പോലും ഉപേക്ഷിച്ച ഇയാൾ രോഗവുമായി കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. എന്റെ മകൾ ചിന്നു നന്നായി പഠിക്കുമായിരുന്നു. PG റാങ്കോടെ പാസ്സായി അവൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. നല്ല രീതിയിൽ നല്ല കുടുംബത്തിലേക്ക് അവളെ വിവാഹം ചെയ്തയച്ചു. ഗർഭിണിയായിരിക്കെ 7-ാം മാസത്തിലെ ചടങ്ങൊക്കെ നല്ല ഭംഗിയായി നടത്തി. മകനും
മോശമല്ലാത്ത രീതിയിൽ പഠിക്കുമായിരുന്നു. എന്നിരുന്നാലും മകളാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടത്. എനിക്കൊന്നിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സമയമായിരുന്നു ഇതൊക്കെ. ഈ കാലമൊക്കെ വളരെ സന്തോഷവാനായി തന്നെ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് പോയി. ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ സ്ഥിരം പോകുന്നത് കൊണ്ട് അവിടെ KCB ബന്ധപ്പെട്ട് എന്ത് വന്നാലും എന്നെയാണ് വിളിക്കാറ്. ഏത് സമയത്തും ഞാൻ ഓടിച്ചെന്ന് അത് തീർത്തു കൊടുത്തിട്ടേ ഞാൻ മറ്റെന്തും ചെയ്യുകയുള്ളൂ. അങ്ങനെ ഇരിക്കൊരു വൈകുന്നേരം ഞാൻ അകത്ത് കയറി തൊഴുത് പുറത്തേക്കിറങ്ങി ആ വലിയ വിളക്കിനടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന നേരം എന്നെ തോണ്ടുന്നത് കണ്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഒരു 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി എന്നെ നോക്കി നിൽക്കുന്നു. ഒരു കറുത്ത നിറം വള്ളി നിക്കറാണ് ഇട്ടിരിക്കുന്നത്. എന്താ മോനെ എന്ന് ചോദിച്ചപ്പോ എനിക്കൊരു നാണയം തരുമോ, നേർച്ചയിടാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് കൊടുത്തു. പിന്നെ ഞാൻ എന്റെ പ്രാർത്ഥന പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദയമുണ്ടായത്. ഈ വള്ളി നിക്കറും ഇട്ട് വന്ന് എന്നോട് നാണയം വാങ്ങിപ്പോയ ആ ബാലനെ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞു. എന്റെ ഭാര്യ പറഞ്ഞു, ഈ വലിയ കള്ളനെ കാണാൻ ആ കൊച്ചുകള്ളൻ വന്നതാണെന്ന്. എന്തോ പിന്നെ എപ്പോൾ ഞാൻ അമ്പലത്തിൽ ചെന്നാലും എന്റെ കണ്ണുകൾ ആ ബാലനെ തിരയാറുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടെ ഭാര്യയ്ക്ക് അമ്പല ദർശനവും ടൂർ പോകലും ഒക്കെ ഉണ്ട്. ഈ സമയം ഞാൻ ലീവ് എടുത്ത് കടന്നോക്കി നടത്താറാണ് പതിവ്. അങ്ങനെ 2018 20 ഭാര്യയ്ക്ക് ശിവഗിരിക്ക് പോണം എന്ന് പറഞ്ഞു. ആ സമയം ഞാൻ എത്തിക്കൊള്ളാം എന്നും പറഞ്ഞു. 20 രാവിലെ മുതൽ ബില്ലടയ്ക്കാൻ വരുന്നവരുടെ കട്ടിംഗ് തുടങ്ങി ഉച്ചയ്ക്ക് എനിക്ക് വീട്ടിലെത്തുകയും വേണം. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പണി നടത്തുന്നതിനിടെ എന്റെ നെഞ്ചിന് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. രാവിലെ കപ്പയാണ് കഴിച്ചത്, ഗ്യാസിന്റേതാവും എന്ന് കരുതി ഗ്യാസിന്റെ മരുന്ന് കഴിക്കുകയും കൂടെയുള്ളയാളോട് ഈ വിവരം പറയുകയും ചെയ്തു. അയാൾ ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞെങ്കിലും ഞാനത് നിരസിച്ചു. ഈ വിവരം ഭാര്യയെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു. പണി തീർത്ത് ബുള്ളറ്റ് എടുത്ത് കുറച്ചു ദൂരം ഓടിച്ചപ്പോൾ പറ്റാതെ വന്നു. തിരികെ വണ്ടി താമസ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ബസ്സിൽ കയറി വീട്ടിലെത്തി. വിവരം പറഞ്ഞു. ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. മകനോടൊത്ത് ആശുപത്രിയിലേക്ക് ഇറങ്ങും മുമ്പ് മേശപ്പുറത്ത് കഞ്ഞി മൂടിയിരിക്കുന്നത് കണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് കുടിക്കാമെന്ന്. ആശുപത്രിയിലെത്തി എന്നെ നേരെ ICU മാറ്റി. കഴുത്തിൽ കിടന്ന മാലയും വാച്ചും മോതിരവും ഊരിക്കൊടുത്തു. കൂട്ടുകാരനോട്, എടാ ഈ ഉപകരണങ്ങളെല്ലാം ദേഹത്ത് ഫിറ്റ് ചെയ്ത് എന്നെ ഇവിടെ ഇടാനുള്ള പരിപാടിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഇതാണ് ഞാൻ അവസാനമായി പറഞ്ഞ വാക്കുകൾ. 21 രണ്ട് മണിയോടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് ഞാൻ മടങ്ങി എന്റെ കള്ളക്കണ്ണന്റെ അടുത്തേക്ക് എന്ന് പരേതനായ വേണുഗോപാലൻ, കൊച്ചി. ഇനി അടുത്തൊരു ലൈനുണ്ട്. ആശിച്ചി പാലേട്ട, എന്റെ ഭർത്താവ് സ്ഥിരം കേൾക്കുന്ന പരിപാടിയാണിത്. എന്നോട് എപ്പോഴും പറയും എന്റെ വിശേഷം ഒന്ന് എഴുതൂ എന്ന്. പിന്നെയാകട്ടെ എന്ന് ഞാൻ പറയും. ആ പിന്നെ ഇപ്പോഴാണ് എത്തിയത്. ഇത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. എന്നെ വിട്ടുപോയിട്ട് 4 വർഷം കഴിഞ്ഞു. എങ്കിലും എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ ഓർക്കാറുണ്ട് ഇപ്പോഴെത്തുമെന്ന്. ഗുരുവായൂരിൽ നിന്നും എല്ലാ ആഴ്ചയും വന്ന് തിങ്കളാഴ്ചയാണ് പോകുന്നത്. പുള്ളിയുടെ ജോലി മകന് കിട്ടി. അവൻ കാഷ്യറായി ജോലി നോക്കുന്നു. ഞാൻ ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നെ ഒന്ന് വിളിക്കണേ ആശിച്ചി. ലതാ വേണുഗോപാൽ, തോപ്പുംപടി. ലതാ, അങ്ങനെ ഇപ്പോ സത്യം പറഞ്ഞാൽ ഒരു പരേതന്റെ കത്ത് കൂടി വായിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രോഗ്രാമിനുണ്ടായി. സത്യത്തിൽ അതിവൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു കത്താണ്. അദ്ദേഹത്തിന്റെ ഇല്യൂഷൻസ് അതുപോലെ തന്നെ പകർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ സാധിച്ചിട്ടുണ്ട്. എന്തായാലും മരണാനന്തരം ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്തായിരിക്കുമെന്നോ അല്ലെങ്കിൽ മരണാനന്തരം മറ്റൊരു ജീവിതം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും അഭിപ്രായ ഐക്യവും ഐക്യക്കേടുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇല്യൂഷൻ വഴി നമുക്കതിനെയൊക്കെ പകർത്തിയെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെ, ലക്ഷിജി, വേണുഗോപാൽ ചേട്ടന്റെ എല്ലാ ഇഷ്ടങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭാര്യ എന്നുള്ള പേരിൽ ചേച്ചി ചെയ്യേണ്ടുന്ന കർമ്മം. എന്തായാലും ആ കത്ത് ഞങ്ങൾ കഴിച്ചു. ഇത് വായിക്കോ വായിക്കില്ലയോ എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പം ഇതാണ് ഇതിന്റെ എൻഡ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്തായാലും ആ ഒരു ചേട്ടനെ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പം കാണാൻ പറ്റാത്തതിൽ അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്ത് തന്നെയായാലും ഈ ലോകത്ത് വന്നാൽ ഒരു ദിവസം നമ്മളെല്ലാം പോകേണ്ടവരാണ്. ഒരിക്കലും നമ്മളെ അച്ഛച്ചന്മാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒന്നും നമ്മുടെ കൂടെ ഇന്നില്ല. അപ്പൊ ഒരു ദിവസം നമ്മളും പോകും. അപ്പൊ അതുകൊണ്ട് പോയ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഉള്ള ദിവസങ്ങളിൽ ഇതേപോലെ എല്ലാവർക്കും സന്തോഷം പകർന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം ചേച്ചിയെ അനുഗ്രഹിക്കട്ടെ. ക്യാൻസർ ശസ്ത്രക്രിയയെ കുറിച്ച് ഓർത്ത് ഇനി ആശങ്ക വേണ്ട. റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രക്തനഷ്ടം, വേദന, സങ്കീർണതകൾ എന്നിവ പരമാവധി കുറച്ച് കുറഞ്ഞ നാളത്തെ ആശുപത്രിവാസം ഉറപ്പാക്കിയുള്ള ശസ്ത്രക്രിയയുമായി രാജഗിരി റോബോട്ടിക് സർജറി സെന്റർ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. അശിജി, അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. രണ്ടാമത്തെ കത്ത് വളരെ വലുതായിരുന്നു, പക്ഷേ അതിന്റെ ഒരു പ്രത്യേകത വെച്ച് അതിന്റെ വലിപ്പം ആ കത്ത് അവസാനിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടില്ല.
കാരണം മരണാനന്തരം ഒരാളെ കുറിച്ച് അദ്ദേഹം എഴുതുന്നത് പോലെ അദ്ദേഹത്തോടൊപ്പം ജീവിച്ച ഒരാൾ എഴുതിയത് അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുവഴി എന്താ പറയുന്നത്, നമ്മൾ തന്നെ വേറൊരു തലത്തിലേക്ക് പോയി എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അല്ല, അതിന്റെ മുന്നേ നമ്മൾ വായിച്ചത് 2 വയസ്സുള്ള ഒരു കുട്ടി നമ്മളെ അനുകരിച്ച് കളിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ വായിച്ചത് നമ്മുടെ കൂടെ ഇന്നില്ലാത്ത ഒരാള് നമ്മളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും എന്തായാലും മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ കയ്യക്ഷരം വായിക്കാൻ ഇടയായിട്ടുള്ള രണ്ടാളുകൾ നമ്മൾ തന്നെയായിരിക്കും. ഒരുപാട് വ്യക്തികളെ ഇന്നും കേരളക്കരയിൽ നമ്മൾ ഓർമ്മിച്ചു വെക്കുന്നത് അവരുടെ കയ്യക്ഷരത്തിലൂടെയാണ്. ഇപ്പൊ ലിയാഖത്തിന്റെ കയ്യക്ഷരം നമ്മൾക്ക് പണ്ടേ കണ്ടാൽ അറിയാം. നമ്മുടെ ജയൻ തിരുവനന്തപുരത്ത് നിന്ന് എഴുതിക്കൊണ്ടിരുന്ന കത്തുകളുടെ കയ്യക്ഷരം, അദ്ദേഹം ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല, ആ കയ്യക്ഷരങ്ങൾ നമുക്കറിയാം. അങ്ങനെ കേരളത്തിൽ എത്രയോ ആളുകളുടെ കയ്യക്ഷരം കണ്ടാൽ ഇന്ന ആളുടെ കത്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ആ കയ്യക്ഷരം മാത്രമേ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ. ഏതായാലും നിങ്ങളുടെ സ്നേഹം ചാലിച്ചു വെച്ച ഓരോ എഴുത്തുകളും ഇനിയും അയക്കാൻ നിങ്ങൾ മറക്കരുത്. അയക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം, ഹൃദയപൂർവ്വം രാജഗിരി, സൗണ്ട് പാർക്ക് അക്കാഡമി, കാക്കനാട് PO. ഇനി നിങ്ങളുടെ കത്ത് വാട്സപ്പ് വഴി അയക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു കത്ത് അയക്കേണ്ട നമ്പർ 8157000888, മെയിൽ ID ഹൃദയപൂർവ്വം രാജഗിരി @gmail.com. ഗുഡ് ബൈ. ഹൃദയപൂർവ്വം രാജഗിരി നിങ്ങൾക്കായി സമർപ്പിച്ചത് രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ.